ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റെസിപ്പി പ്ലീസ് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഷവർമയാണ്, ഹോം മെയ്ഡായിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഷവർമ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനായിട്ടുള്ള ഉപ്പിലിട്ടൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ്, കക്കിരി, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് സുർക്കയിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു പകുതി സവാള കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ചെറുതെടുക്കുകയാണെങ്കിൽ ഒരു ഫുള്ള് സവാള എടുത്തോളൂ. പിന്നെ ഒരു പകുതി കക്കിരിയുടെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഇതിൻ്റെ സീഡൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതിയാണ് കേട്ടോ ഇത്. ഞാനിവിടെ നല്ല ചെറിയ സ്ലൈസായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്തോളം ചിക്കന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചപ്പാത്തിയുടെ മാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 കപ്പ് ചപ്പാത്തി പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കനുസരിച്ച് ഈ ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഈ ഒരു വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള അളവിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ സാധാ ചപ്പാത്തി പോലെയല്ല, കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം മാവ് എടുക്കുക നമ്മൾ. എന്നിട്ട് ലേശം വലിപ്പത്തിൽ ഏകദേശം ഒരു 2 ചപ്പാത്തിയുടെ വലിപ്പത്തിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അധികം കട്ടിയിൽ ഉണ്ടാക്കരുത് കേട്ടോ. നല്ല തിന്നായിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ നമ്മുടെ ഈ ഒരു ഷവർമ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഓരോ ചപ്പാത്തിയും ഇതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെയാണ് ഇപ്പോൾ പരത്തിയെടുക്കുന്നത്. ഇതിലും തിന്നായിട്ട് പരത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഓരോ ചപ്പാത്തിയും ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഒട്ടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത് കേട്ടോ. ഇതെനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ചപ്പാത്തിയും ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഒട്ടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യരുത്, ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓരോന്നും ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തി ഓരോന്നായിട്ടും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ പൊറോട്ടയുടെ കല്ലിൻ്റെ മുകളിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ താവ ഉണ്ടെങ്കിൽ ആ താവയുടെ മുകളിൽ വെച്ചിട്ട് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പൊറോട്ട കല്ല് വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചുട്ടെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചപ്പാത്തിയുടെ വലുപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെന്ന് പറയുന്നത് കുറേ വീഡിയോസ് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. റമദാൻ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു ചപ്പാത്തി എല്ലാം നല്ലപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. പൾസ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു വെജീസൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ എടുക്കുക കേട്ടോ. ക്യാപ്സിക്കം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും എടുക്കാം. ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വെജീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഈ ഒരു വെജീസ് ഇഷ്ടമുള്ള വെജീസ് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും വേവിച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വേവിച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ആവശ്യത്തിന് ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട്
ഇതിലേക്ക് മയോണീസ് കൂടി ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ടിത് ഒരു ഫോർക്കും പിന്നെ ഒരു കൈയിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്താലേ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചിക്കനായാലും മറ്റ് വെജീസ് ആയാലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ബട്ടർ പേപ്പറാണ് കേട്ടോ. ഞാനിപ്പോൾ 2 ബട്ടർ പേപ്പർ ഈ ഒരു മോഡലിൽ സ്ക്വയറായിട്ട് ജസ്റ്റ് ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഫില്ലിങ് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഫില്ലിങ് കൂടുതലായിട്ട് വേണം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടും വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മയോണീസും സോസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കണമൊന്നുമില്ല. ഗ്രില്ല് ചെയ്ത ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ആവശ്യത്തിന് സോസും മയോണീസും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 2 ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ റോളൊക്കെ ഫോൾഡ് ചെയ്തില്ല, അതേപോലെ തന്നെ. എന്നിട്ട് ഈ ഒരു ബട്ടർ പേപ്പറും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു 2 സൈഡും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷവർമ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങളിത് ഓവനിലിട്ടാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഓവനിലുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോ ഷവർമയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഫ്രൈസും ചീസും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ചപ്പാത്തിയും കുറച്ച് വെജീസും മയോണീസും സോസും ഒക്കെ ഉണ്ടെങ്കിൽ, ഇത്തിരി ചിക്കനും ഉണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് ഇതായിരുന്നു കേട്ടോ റെസിപ്പി. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ വേവിച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാതിരിക്കുക. നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മറ്റ് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.